അത്രമാത്രം മാനസിക നില തെറ്റിയിട്ടുള്ള ഒരാള്, സാധാരണ അന്തരീക്ഷത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന ഒരാള്, എന്തും വിളിച്ചു പറയുന്ന ഒരാള്, സാധാരണ മാനസികാവസ്ഥയിൽ അങ്ങനെ പറയില്ല. അപ്പൊ അങ്ങനെ ഒരാളെ പാർട്ടിയുടെ അധ്യക്ഷനാക്കി വെക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയാണ് ചിന്തിക്കേണ്ടത്, ഞാനല്ല. അയാൾക്ക് ഒരു ദിവസം രാത്രി എന്തല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയുക എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അത് ഞാനല്ല പറയേണ്ടത്, സുരേന്ദ്രനല്ല പിണറായി വിജയൻ, അത് ഓർത്തോളണം. നമസ്കാരം, മണി ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. അടിസ്ഥാനമില്ലാതെ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ നിശിത വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. കാര്യങ്ങൾ ഈ വാർത്താസമ്മേളനത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സുരേന്ദ്രനല്ല പിണറായി വിജയൻ, അത് ഓർത്തോളണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സുരേന്ദ്രന്റെ മെഗാഫോണായി മാധ്യമങ്ങൾ മാറരുത്. അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിയിരിക്കുന്നു. ആരോപണങ്ങൾക്ക് എന്തടിസ്ഥാനം? ശുദ്ധ അപവാദം ഒരാൾ വിളിച്ചു പറയുന്നു, അത് അപവാദമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണ്ടേ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. സാധാരണ അന്തരീക്ഷത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളെ, എന്തും വിളിച്ചു പറയുന്ന ഒരാളെ, പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ഒരാളെ പാർട്ടി അധ്യക്ഷനാക്കി വെച്ച കാര്യം ആ പാർട്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. ഇപ്പോൾ പല രീതിയിൽ കഥകൾ പ്രചരിപ്പിക്കാൻ നോക്കുകയാണ്, കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചുഴക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഇക്കൂട്ടർ മനസ്സിലാക്കുന്നതാണ് നല്ലത്. സർക്കാരിനുള്ളത് അഴിമതി വിരുദ്ധ നിലപാടാണ്. ആ നിലപാടിൽ മുന്നോട്ടു പോകുന്ന ഞങ്ങൾക്കെതിരെ ആ അനുഭവമുള്ളവർ നീങ്ങുകയല്ലേ എന്ന് പിണറായി ചോദിച്ചു. പ്രതിപക്ഷം തിരുവനന്തപുരത്ത് നടത്തുന്നത് സമരമല്ല, സമരാഭാസമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. നാട്ടിലാകെ കോവിഡ് പരത്താനുള്ള ശ്രമം അനുവദിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രോഗം പടർത്താനായി രാഷ്ട്രീയമായി ശ്രമമുണ്ടാവുന്നു. കോവിഡ് എങ്ങനെയെങ്കിലും വർദ്ധിക്കട്ടെ എന്ന മനോഭാവമാണ് ചിലർക്ക്. പോലീസിനെ ക്രമസമാധാന മേഖലയിലേക്ക് മാറ്റേണ്ടി വരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയാൻ മണിഞ്ഞ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.